ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷറഫീസ് ഡേ ബുക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു നൈറ്റ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാത്രിയായപ്പോൾ കുഞ്ഞാപ്പിയൊക്കെ ഉറങ്ങി, കുഞ്ഞാപ്പി നേരത്തെ ഉറങ്ങി. അപ്പോൾ ഞാൻ അവനെ ഞാൻ എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് എഴുന്നേക്കും. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഒരു തലേണയൊക്കെ വെച്ചിട്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മാറാറ്. പിന്നെ അത് അവനക്കൊരു ചെറിയ ലൈറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇക്കകൾക്ക് രാത്രി കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിയും പരിപ്പും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പരിപ്പ് നമ്മൾ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ആ പരിപ്പ് നന്നായിട്ട് കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ഇപ്പം ഇടാറില്ല കേട്ടോ, അത് താളിക്കുന്ന സമയത്താണ് ഇടാറുള്ളൂ. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി ആദ്യം കുഴച്ച് വയ്ക്കണം. അപ്പം ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും, പിന്നെ ഇനി അടുത്തതായിട്ട് വേണ്ടത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാറുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കാറില്ല കുഴക്കാനായിട്ട്, സാധാരണ വെള്ളമാണ് ഉപയോഗിക്കാറുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ കുഴച്ച്, പക്ഷെ സാധാ വെള്ളത്തിൽ കുഴച്ചാലും എനിക്ക് ചപ്പാത്തി അങ്ങനെ കട്ടിയായിട്ടൊന്നും തോന്നാറില്ല, സോഫ്റ്റ്. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്, വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വിസിൽ മതിയാവും പരിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്താ അവിടെ ചപ്പാത്തിക്കുള്ള മാവും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ തറയിൽ വെച്ചിട്ടാണ് ചപ്പാത്തി പരത്തിയെടുക്കാറ്. ഇത് കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് തോന്നാറുണ്ട് ഇങ്ങനെ തറയിൽ വെച്ച് പരത്തുക. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് പരത്തിയെടുക്കാറ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ജിമ്മിൽ നിന്ന് വരുമ്പോൾ നല്ല വിശന്നിട്ടാണ് വരാറ്. ഇപ്പോൾ കൊറോണയൊക്കെ മാറി തുറന്നുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തിരക്കുണ്ട് ജിമ്മിൽ. അപ്പോൾ എല്ലാവരുടെയും പുറകെയൊക്കെ നടന്ന് നല്ല വിശപ്പായിട്ടൊക്കെയാണ് കയറി വരാറ്. അപ്പോൾ ചപ്പാത്തിയും പരിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയും പരിപ്പൊക്കെ ഉണ്ടാക്കിക്കൊടുത്താൽ നല്ല ഇഷ്ടമാവും. പിന്നെ കുറച്ച് ബീഫ് കൂടെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇക്കൾക്ക് ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുക്കണം. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. തണുത്ത വെള്ളത്തിൽ കുഴിച്ചാലും എന്താ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആ നമ്മൾ പരത്തിയ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ആ പൊടി അവിടെ പിടിച്ചു പോയാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഞാൻ മിക്കവാറും ചപ്പാത്തി പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ക്ലീൻ ചെയ്തിടാറുണ്ട്. ഇനി നമുക്ക് പരിപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് പൊടിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് ചതച്ചെടുക്കുമ്പോഴത് ഇതുപോലൊരു ഇത് നമുക്ക് കിട്ടും. ഇനി നമുക്കത് താളിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ആ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും കൂടെ ഇതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മുളകോടിയോടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ കറി തിളച്ച് വരുമ്പോഴാട്ടോ നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കാറ്. അപ്പോൾ ആ കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബാക്കി വരുന്ന മാവ് ഇതുപോലെ ചപ്പാത്തിയുടെ ഇതുപോലെ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം കുഴക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുഴക്കുമ്പോൾ സാധാരണ കുറച്ചധികം കുഴച്ച് വെക്കാറുണ്ട്. എന്നിട്ട് ബാക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ ഇനി കുറച്ച് പാത്രമൊക്കെ കഴുകിയെടുക്കാണ്ട് നമ്മളിപ്പോൾ പരത്തിയതിൻ്റെയൊക്കെ. അപ്പോൾ ആ ഡിന്നർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയും പരിപ്പ് കറിയും ബീഫും ഉണ്ട്. ബീഫ് റോസ്റ്റ് പോലെ കേട്ടോ, ചാറില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ കുറച്ച് ചപ്പാത്തി കുറച്ച്
രണ്ടെണ്ണം കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിറ്റേ ദിവസം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂട്ടല്ല പോലെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സ്പ്രെഡും അതും കുറച്ച് അണ്ടിപ്പരിപ്പോടെ ഇട്ട് ഇതുപോലെ റോളാക്കി കൊടുത്ത് വിടാം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് രാത്രി നമ്മൾ ചെയ്തു വെച്ചുകൊണ്ട് രാവിലെ ആകുമ്പോഴൊന്നും പറ്റാറില്ല. എനിക്ക് രാവിലെ 5 മണിക്ക് ജിമ്മിൽ പോവും. അപ്പോൾ പിന്നെ 10 മണിക്കാണ് വരാറ്. അപ്പോൾ അതിനിടക്ക് അത്രയും നേരം ജിമ്മിലിരിക്കുന്നതുകൊണ്ട് ഞാൻ രാവിലത്തേക്ക് എന്തെങ്കിലും കൊടുത്ത് വിടാറുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഞാൻ എടുത്തു വയ്ക്കും. പിക്കക രാവിലെ ഇത് എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇപ്പോൾ ചപ്പാത്തി തന്നെ ആവണമെന്നില്ല കേട്ടോ, ചിലപ്പോൾ ഞാൻ ബ്രെഡായിരിക്കും കൊടുത്തു വിടാറ്, ചിലപ്പം പഴമൊക്കെ ആയിരിക്കും. അങ്ങനെ വീട്ടിലുള്ള അനുസരിച്ച് ഇന്ന് ചപ്പാത്തി ബാക്കി വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ചപ്പാത്തിക്ക് പകരം ബ്രെഡിൽ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ വീട്ടിലുള്ള എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് രാവിലെ കൊടുത്തു വിടാറുണ്ട്. അല്ലെങ്കിൽ വെളുപ്പിന് മുതൽ 10 മണി വരെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തന്നെയാ ഒക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അതാ ബാക്കിയുള്ള പാത്രം കൂടെയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ കുടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.